മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും എറണാകുളവും ആലപ്പുഴയും തൃശൂരും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ ബാധിക്കുന്ന 5 ജില്ലകൾ തേനി, മധുര, ശിവഗംഗ, ദിണ്ടിക്കൽ, രാമനാഥപുരം. അവിടെയുമുണ്ട് 2.5 കോടി ജനങ്ങൾ, ഇവിടെയുമുണ്ട് 1.5 കോടി ജനങ്ങൾ. 1.5 കോടി ജനങ്ങളും 2.5 കോടി ജനങ്ങളും തമ്മിൽ നമുക്ക് വ്യത്യാസമില്ല. തമിഴ്നാടിന് സുലഭമായി വെള്ളം നൽകണം, അതുപോലെ തന്നെ കേരളത്തിന് സുരക്ഷയും വേണം, സമാധാനപരമായി കിടന്നുറങ്ങണം. ഈ ഡാമിന്റെ കീഴിൽ 70,000 ജീവിതങ്ങൾ കിഴക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ്, എന്താണ് അടിയന്തരമായി സംഭവിക്കുക എന്നുള്ളത്. അവരുടെ ആശങ്ക ചെറുതല്ല, അവരുടെ ഭയത്തിന് നമുക്ക് കാരണം കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള അധികാരികളുടെ പ്രയത്നങ്ങൾ വിഫലമാകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ജനകീയ സമരങ്ങളിലേക്ക് കടക്കും. നമുക്കറിയാം, സുപ്രീം കോടതിയുടെ 2014 വിധിയിൽ, ആ വിധിയിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങളുണ്ട്, ഇതുവരെ നമ്മളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയ കാര്യങ്ങൾ. ഇപ്പോ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാം എന്നൊരു പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. 10 വർഷമായി സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ മാത്രമാണ് പുതിയ ഡാം എന്നുള്ള കൺസെപ്റ്റ് സർക്കാർ കേന്ദ്രത്തിന് നൽകിയത്. 10 വർഷം ഇവരെവിടെയായിരുന്നു? ചിന്തിക്കണം. മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങളുടെ ജീവനുസ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട സർക്കാരുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ ജനങ്ങൾ എപ്രകാരം പ്രതികരിക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതിയിലെ 2014 വിധിയിൽ സുപ്രീം കോടതിയെയാണ് എല്ലാവരും ആ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. ജുഡീഷ്യറിയുടെ തീരുമാനത്തിന് വിധേയമായ ഒരു കാര്യമല്ലേ? ജനാധിപത്യ സർക്കാരിന് അതിലെന്ത് ചെയ്യാൻ കഴിയും? ശുദ്ധ അസംബന്ധം എന്നേ അതിന് പറയാനുള്ളൂ. ജനാധിപത്യ രീതിയിലുള്ള സർക്കാരുകളല്ലേ ജനങ്ങളുടെ ജീവനുസ്വത്തിനും സംരക്ഷണം നൽകാൻ അതിന്റെ ഉപാധികൾ സുപ്രീം കോടതി മുമ്പാകെ കൊടുക്കേണ്ടത്? സുപ്രീം കോടതി പുതിയ ഡാം എന്ന് പറഞ്ഞിട്ടുള്ള വിധിയിൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, തമിഴ്നാട് സർക്കാർ സമ്മതിച്ചാൽ കേരളം തമിഴ്നാട് സർക്കാരുമായിട്ട് സംസാരിച്ച് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കണമെന്ന്. നമുക്കറിയാം, തമിഴ്നാട് സർക്കാർ ഒരു കാലത്തും അവരുണ്ടാക്കിയിട്ടുള്ള 999 കരാർ പൊളിച്ചെഴുതാൻ സമ്മതിക്കുന്നു. അപ്പൊ പുതിയ ഡാമിന്റെ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിൽ കൊടുത്താൽ തമിഴ്നാട് പറയാൻ പോകുന്നത് എന്താ? 999 വർഷത്തേക്കുമുള്ള പാട്ട കരാർ പുതുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവിടെ തന്നെ കാര്യങ്ങൾ വ്യക്തമല്ലേ? അപ്പൊ നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുന്നു. 2014 സുപ്രീം കോടതിയുടെ വിധിയിൽ കൃത്യമായ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ള ബദൽ നിർദ്ദേശം, അതാണ് നമുക്ക് അഭികാമ്യം. പുതിയൊരു ഡാം പണിയണമെങ്കിൽ ടെക്നോക്രാറ്റുകൾ പറയുന്നു, സുപ്രീം കോടതി തന്നെ പറയുന്നു, 8 വർഷം വേണ്ടി വരുമെന്ന്. അപ്പൊ 8 വർഷം വരെ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ, ഭീതി അകറ്റാൻ എന്തുപായമാണുള്ളത്? അതുകൊണ്ടാണ് സുപ്രീം കോടതി അതിന്റെ പ്രഗത്ഭമായ 158 പേജ് വരുന്ന വിധിയിൽ ഒരു ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ബദൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ കേരള സർക്കാർ ഇന്ത്യയെ വരെ തയ്യാറായിട്ടില്ല. സുപ്രീം കോടതിയിൽ 2014 ശേഷം ഇതുവരെയുള്ള കേസുകളിൽ ഒന്നും തന്നെ ഈ ഒരു ഡാമുമായി ബന്ധപ്പെട്ട അതിന്റെ സുപ്രീം കോടതി നിർദ്ദേശം, അതിൽ പറയുന്ന ബദൽ നിർദ്ദേശം സുപ്രീം കോടതി മുമ്പാകെ പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറയുന്ന നിർദ്ദേശം പരിഗണിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരോ തമിഴ്നാട് സർക്കാരോ ചർച്ച പോലും ചെയ്തിട്ടില്ല. കേരളത്തിലെ എണ്ണമറ്റ ടെക്നോക്രാറ്റുകൾ പലവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഈ സർക്കാർ തയ്യാറായോ? ഇല്ല. അപ്പൊ 2014 വിധിയിൽ പറയുന്ന ബദൽ നിർദ്ദേശമാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിക്ക് മുന്നോട്ട് വയ്ക്കാറുള്ളത്. തത്വത്തിൽ അതെല്ലാം ജനങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ മെട്രോമൻ ഈ ശ്രീധരൻ അടക്കമുള്ള ആളുകളുടെ പ്രപ്പോസലാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന് നിലവിൽ 136 അടി ജലമുണ്ടായിരുന്നത് സുപ്രീം കോടതിയുടെ വിധിയോടെ 2014 അത് 142 അടിയിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് നമുക്കുണ്ടായ നേട്ടം. വർഷങ്ങളോളം കേരളം കേസ് പറഞ്ഞിട്ടുണ്ടായി, എല്ലാ കേസുകളും തോറ്റു, തമിഴ്നാട് ജയിച്ചു.
തമിഴ്നാട് ജയിച്ചു. 142 അടിയിലേക്ക് വെള്ളത്തിന്റെ ലെവൽ ഉയർത്തിയപ്പോൾ ഭീതി നമുക്ക് കൂടി എന്നല്ലാതെ എങ്ങനെ ഭീതി ആശങ്ക കുറയുമെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു വരുന്നത് സുപ്രീം കോടതിയുടെ 2014 വിധിയിൽ കൃത്യമായി 54 പേജിൽ പറയുന്നുണ്ട്. അതിന്റെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു, അത് ഏത് കൊച്ചുകുട്ടിക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ഭാഷയിലും വായിക്കാം. എന്താ അതിൽ പറയുന്നത്? 2014 വിധിയിൽ പാരഗ്രാഫ് 211, ദയവായി എന്റെ സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നവർ ചെന്ന് നോക്കണം. അതിൽ ബദൽ നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത് ടണൽ നിർമ്മിക്കണമെന്നാണ്. ആ ടണൽ നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് സാങ്കേതികപരമായതുകൊണ്ട് ഇരു സർക്കാരുകളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ആലോചിക്കണമെന്നാണ്. അതിന്റെ ചെലവ് തമിഴ്നാട് സർക്കാർ വഹിക്കണമെന്നാണ്. ആ ലെവൽ എങ്ങനെയാ വരുന്നത്? 50 അടിക്കും 106.5 അടിക്കും ഉള്ളിൽ ലെവൽ ക്രമീകരിച്ചാൽ തീർച്ചയായും തമിഴ്നാടിന്റെ വൈഗ ടണലിലൂടെ വൈഗ അണക്കെട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയുമെന്ന് സുപ്രീം കോടതി സുശക്തമായി കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നു. അത് ചർച്ച ചെയ്യാൻ കേരള സമൂഹം, ഭരണാധികാരികൾ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. 50 നും 106.5 അടിക്കും ഈ വാട്ടർ ലെവൽ വന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് ശാശ്വത പരിഹാരമാകും. നമ്മൾ ആരും ഡാം ഇന്ന് നാളെയോ പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഡീ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി നിർവീര്യമാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഭീഷണിയായി നിൽക്കുന്ന ഒരു ഡാമിനെ നിർവീര്യമാക്കാൻ നമുക്ക് ഏത് മാർഗവും ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ പുതിയ ഡാം കെട്ടി ഏതാണ്ട് 2000 കോടി വരുന്ന പൊതുഖജനാവിലെ പണം ഇപ്പോൾ ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഭീഷണിയും ആശങ്കയും അകറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയ ടണൽ സംവിധാനം ഏതാണ്ട് 6 മാസങ്ങൾ കൊണ്ട് തീർക്കാൻ കഴിയും. 50 അടിക്കും 106.5 അടിക്കും ഉള്ളിലുള്ള ജലാശയത്തെ, അതുപോലെ തന്നെ 50 അടിക്ക് താഴെയുള്ള ചെളിയും നീക്കി മണലും നീക്കി കഴിഞ്ഞാൽ കൃത്യമായി തമിഴ്നാടിന് സുലഭമായി വെള്ളം കൊണ്ടുപോകാൻ കഴിയും. അവരുടെ 5 ജില്ലകളിലെ ഏതാണ്ട് 2.25 കോടി ജനങ്ങളിൽ 15 ലക്ഷം ആളുകളും കർഷകരാണെന്ന് ഓർക്കണം. നമ്മുടെ 6 ജില്ലകളിലെ കർഷകരുടെ കണക്കെടുത്താൽ നമുക്ക് കാർഷികാഭിവൃദ്ധി ഇല്ല. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന സാധനങ്ങൾ ഓരോന്നും നമ്മൾ ഉപയോഗിക്കുന്നു, പണം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും തമിഴ്നാടിന് ജലം കൊടുക്കുവാൻ കേരളീയരാരും എതിരല്ല. അപ്പൊ കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും ഇന്ത്യ സർക്കാരിന് അതിന്റെ പ്രതിബദ്ധതയും നിറവേറ്റണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ 2014 വിധിയിലെ പാരഗ്രാഫ് 211, 212, 213, 214, 214, 214 4 A, B, C, D, C, D കൂടാതെ 215 വായിച്ചു നോക്കണം. ഇവരൊന്നും വായിച്ചു നോക്കാത്തവരാണ് എന്ന് ഞാൻ പറയില്ല, കാരണം അറിവ് കൂടിയാലും കുഴപ്പം. ഈ പറയുന്ന നിർദ്ദേശം അതിൽ പറയുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ചെന്ന് വായിച്ചു നോക്കണം. ആ നിർദ്ദേശം കൃത്യമായി നടപ്പിലാക്കിയാൽ 4 മാസം കൊണ്ട് നമുക്ക് ഈ പ്രശ്നം തീർക്കാൻ കഴിയും, കേരളത്തിന്റെ ആശങ്ക അകറ്റാൻ കഴിയും. പാവപ്പെട്ട 70,000 ജനങ്ങളാണ് ഈ ഡാമിന്റെ താഴെ ജീവിക്കുന്നതെന്ന് ഓർക്കണം. അവരോരോ ദിവസവും തള്ളി നീക്കുന്നത് അവിടെ ചെന്ന് കണ്ടാലേ മനസ്സിലാകൂ. അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതിന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി സംസ്ഥാനത്തുടനീളം ആരംഭിക്കാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഈ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജനകീയ പ്രതിരോധം. ഇതിൽ അണിനിരന്ന ഓരോ വ്യക്തികൾക്കും ഞാൻ പ്രത്യേകം സ്വാഗതം പറയുന്നതോടൊപ്പം ഇന്ന് ഈ മഹാകർമ്മം നിർവഹിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതരായ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് അവരുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആലുവ പരിസ്ഥിതി സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ ചിന്നൻ ടി പൈനാടത്ത്. അദ്ദേഹത്തെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെസിഡൻസ് അസോസിയേഷനുകളുടെ അപെക്സ് ബോഡിയായ എട്രാക്കിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ പ്രവർത്തനം രാഷ്ട്രീയ ജാതി മതഭേദമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ജില്ലാ പ്രസിഡന്റ് രംഗദാസ പ്രഭു കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ കൺവെൻഷനിൽ പങ്കെടുക്കുകയുണ്ടായി. എറണാകുളം ജില്ലയിലെ 2260 വരുന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ആലുവയിലെ കാര്യക്കാരനായ പ്രസിഡന്റ് ശ്രീ P A ഹംസകോയ അവരുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പൗരാവകാശ സംരക്ഷണ സമിതി
നമുക്കറിയാം ആലുവ പൗരാവകാശ സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും ജനകീയമായി ഇടപെടുന്ന അതിന്റെ സാരഥികൾ സാബു പരിയാരൻ അടക്കമുള്ള എല്ലാവരെയും ശ്രീ പി കെ മുകുന്ദൻ ജില്ല അതിന്റെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്ന ചലച്ചിത്ര നിർമ്മാതാവ് ജീവൻ നാസർ അവറുകളാണ്. ഇതിന്റെ കോർഡിനേറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനും ചെയർമാനുമായ അഡ്വക്കേറ്റ് റസൽ ജോയി ഇപ്പോ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചാനൽ സുഹൃത്തുക്കൾ, ഒട്ടനവധി ചാനൽ സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രമുഖ ഡോക്ടർ ഫെഡി, അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ ഭരണത്തിലേറിയ ജനപ്രതിനിധികളെ നമ്മൾ കണ്ടിരുന്നു. ആലുവയുടെ എം എൽ എ അടക്കം എല്ലാ 140 മുഖ്യമന്ത്രി അടക്കമുള്ള എം എൽ എമാരെ നമ്മൾ അറിയിച്ചിരുന്നു. അവരിൽ ഒന്ന് രണ്ട് എം എൽ എമാർ ഈ പ്രദേശത്തുള്ളവർ പറഞ്ഞത് പരസ്യമായിട്ട് ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടെന്നാണ്. എം എൽ എമാർ ഒളിച്ചു പോകും, എം പിമാർ ഒളിച്ചു പോകും, മന്ത്രിമാർ ഒളിച്ചു പോകും, സാധാരണക്കാർ ഒളിച്ചു പോകും. ഇതെല്ലാം വരാൻ പോകുന്ന ഒരു ഡിസാസ്റ്ററും മാത്രമാണ്. കേരള സർക്കാരിന്റെ ഇന്റർ വാട്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും രേഖാമൂലം തന്ന ഒരു മറുപടി ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശങ്ക ശരിയാണ്, ഇതൊരു ഇംപെൻഡിംഗ് ഡിസാസ്റ്റർ ആണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന മഹാദുരന്തമാണ് എന്നർത്ഥം. നമുക്കറിയാം പശ്ചിമഘട്ട മേഖല 1600 വരുന്ന കിലോമീറ്ററിൽ 6 സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന പശ്ചിമഘട്ട മേഖലയിൽ ഏറ്റവും ഭീഷണി നേരിടുന്നത് കേരളമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇന്ത്യ മഹാരാജ്യത്ത് 3500 വരുന്ന ഉരുൾപൊട്ടലുകളും മറ്റ് ദുരന്തങ്ങളും ഉണ്ടായതിൽ 2200 വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് ഓർക്കണം. അപ്പൊ പാരിസ്ഥിതികമായും പ്രകൃതിയെ നശിപ്പിക്കുന്ന വൈവിധ്യ നമ്മളുടെ എല്ലാ വൈവിധ്യങ്ങളെയും ഇല്ലാതാക്കുന്ന എല്ലാവർക്കും ഭീഷണിയായി മാറിയിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം ഉടനെ ഡീകമ്മീഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സത്വര നടപടികൾ കേരള സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും തമിഴ്നാട് സർക്കാരിൽ നിന്നും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആലോചന നടത്തി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, ഇന്ത്യ ഗവൺമെന്റ് നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഡാം സെൻട്രൽ സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു മുദ്രാവാക്യം നമ്മൾ ഇവിടെ ഉന്നയിക്കുകയാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ മുല്ലപ്പെരിയാർ ഡാം ഒരു ഇന്റർസ്റ്റേറ്റ് ഡാം എന്നുള്ള നിലയ്ക്ക്, ഇന്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുക്കണമെന്ന് നമ്മൾ മുല്ലപ്പെരിയാർ ഏകോപന സമിതി ആവശ്യപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ഈ വലിയ ജനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും വന്നുകൂടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വിളികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിന് ഭയാശങ്കയുണ്ടെന്നുള്ളതാണ്. നമ്മൾ ആരെയും പേടിപ്പിക്കാനല്ല, ആരെയും ഭയപ്പെടുത്താനുമല്ല, ഭയപ്പെടുത്തി ജീവിക്കാനുമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദളിതർക്കും ആദിവാസികൾക്കും അടക്കമുള്ള ആളുകൾക്കും ഭയത്തോടെ ജീവിക്കേണ്ട അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി അധികാരികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവരുടെ കണ്ണു തുറപ്പിക്കാനും നടക്കുന്ന ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.